ജില്ലാ കളക്ടറുടെയും ഡി എഫ് ഒയുടെ സാന്നിധ്യത്തിൽ ഇവിടുത്തെ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, കർഷക സംഘടനാ പ്രതിനിധികൾ എല്ലാവരുമായി നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഏഴോളം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഒന്ന്, മരണമടഞ്ഞ ബിജുവിന്റെ കുടുംബാംഗങ്ങൾക്കുള്ള നഷ്ടപരിഹാരത്തിന്റെ 10 ലക്ഷം ആദ്യ ഗഡു 10 ലക്ഷം ഇന്ന് തന്നെ അതിന്റെ ഹയർ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ ഉള്ള കടലാസ് ഇന്ന് തന്നെ സബ്മിറ്റ് ചെയ്യുന്ന അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ ആ നഷ്ടപരിഹാരം വിതരണം ചെയ്യും. 50 ലക്ഷം ഉറപ്പിച്ച ആ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നുള്ള ഈ കമ്മിറ്റിയുടെ ശുപാർശ ജില്ലാ കളക്ടർ ഗവൺമെന്റിന് നൽകും. 2, മരണമടഞ്ഞ വ്യക്തിയുടെ കുടുംബത്തിലൊരാൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് താൽക്കാലിക അടിസ്ഥാനത്തിൽ ഈ ഓഫീസിൽ തന്നെ ജോലി നൽകും. പെർമനന്റ് ജോലിക്കുള്ള ശുപാർശ ഗവൺമെന്റിൽ സബ്മിറ്റ് ചെയ്യും. 3, വനവും ജനവാസ കേന്ദ്രങ്ങളുമായി വേർതിരിക്കുന്നവർക്ക് എവിടെയാണ് കിടങ്ങ് വേണ്ടത്, എവിടെയാണ് ക്രാഷ് ബാരിയർ വേണ്ടത്, എവിടെയാണ് സോളാർ ഫെൻസിംഗ് വേണ്ടത്, ഈ 3 കാര്യങ്ങളിലും അത് തീരുമാനമെടുത്തിരിക്കുന്നു. അത് ഇമ്മീഡിയറ്റ് ആയി അത് ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. അതുപോലെ ഇന്ന് ഇവിടെ ഈ ആക്രമണം നടത്തിയ ആന, ഇത് 3-ാമത്തെ ഇൻസിഡന്റ് ആണ്. ശബരിമല തീർത്ഥാടന കാലത്ത് അയ്യപ്പ ഭക്തനെ ചവിട്ടിക്കൊന്നത് ഈ ആന തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ശബരിമലയ്ക്ക് പോയ വാഹനങ്ങൾ തടഞ്ഞ് പ്രശ്നമുണ്ടാക്കിയത് ഈ ആനയാണ്. ഇന്നലെ ഒരു ഇവിടെ വീട്ടിൽ കടന്നു കയറി ഈ കർഷകനെ ചവിട്ടിക്കൊന്നതും ഇത് 3-ാമത്തെ ഇൻസിഡന്റ് ആണ്. അപ്പോൾ ഇത് അക്രമകാരിയായ വന്യമൃഗം എന്ന നിലയിൽ ഇതിനെ വെടിവെച്ചു കൊല്ലാനുള്ള ശുപാർശ ജില്ലാ ഭരണകൂടം ഇന്ന് തന്നെ അത് ബോർഡിലേക്ക് അയക്കും. അവിടെ നിന്ന് അതിനെടുക്കുന്ന തീരുമാനം അനുസരിച്ച് ആ നടപടി നടപ്പാക്കും. ഇവിടുത്തെ കർഷകർക്ക് നിരന്തരമായി അവരെ കള്ളക്കേസ് എടുക്കും. അവരെ നിരന്തരമായി ബുദ്ധിമുട്ടിക്കുന്ന ഇവിടുത്തെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറെ ഇന്ന് തന്നെ നിർബന്ധിത അവധിയെടുത്തിട്ടും അദ്ദേഹത്തെ ഇവിടെ നിന്ന് മാറ്റും.